ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിന്നെ കൊണ്ട് വീട് നന്നായിട്ട് നോക്കാൻ കഴിയുവരെ നിങ്ങൾ ആരും ആഹാരം കഴിക്കാൻ പാടില്ല. ഇതാണ് ഇന്ന് നിന്റെ ഡ്യൂട്ടി. ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ബൈ. എന്റെ അമ്മോ, എന്റെ അടപ്പിളകിയേ. കൊച്ചെളിയ, കാല് ട്രാഫിക് ലൈറ്റ് പോലായി. അപ്പുറത്തെ വീട്ടിലെ ഖന്നയെ കണ്ട ആദ്യം അവന്റെ മൂക്ക് തല്ലിപ്പൊട്ടിക്കണം. അവനാണ് മാഡത്തിന് ഫിറ്റ്നസിന്റെ വട്ടളക്കിയത്. അതെ ബ്രോ, ആ പൂവാലം ഒരുത്തം കാരണമാ നമ്മുടെ അടപ്പ് ഇങ്ങനെ ഊരുന്നേ. എന്റെ ഫയൽ വാനെ, മാഡം പോയി, പിന്നെ എന്തിനെങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുന്നേ? മൂന്ന് സെറ്റ് പൂർത്തിയാക്കണം, അത് നമുക്ക് മാഡം തന്ന ഓർഡർ ആണ്. ആ പൂർത്തിയാക്ക പൂർത്തിയാക്ക, മാഡം ഓഫീസിലിരുന്ന് നോക്കാൻ പോവല്ലേ. കൊച്ചളിയ, ഓഫീസിലിരുന്ന് മാഡത്തിന് എങ്ങനെ വീട്ടിൽ നടക്കുന്ന കാണാൻ പറ്റും? എടാ മണ്ടാ, ബണ്ണി പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷെ ബണ്ണി പറഞ്ഞത് ഓഫീസിൽ നിന്ന് മാഡം നോക്കുന്നാ. ഇനിയും നീ ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞതുണ്ടല്ലോ, അട്ടിച്ചു നിന്റെ പല്ലും താഴെയിടും. എന്റെ തലയ്ക്ക് വട്ടുപിടിപ്പിക്കല്ലേ. പക്ഷെ തലയ്ക്ക് പ്രാന്തല്ലേ പിടിക്കുന്നത്? അത് നിന്നെ കാരണം നേരത്തെ പിടിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നോളും മനുഷ്യനെ ചൂറിയാനായിട്ട്. എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. കൊച്ചളിയ, നമുക്ക് ഗാർഡനിലേക്ക് പോവാം, അവിടെ അവള് വരും. അവള് അവിടെ നിക്ക. മാഡം പറഞ്ഞതല്ലേ, മൂന്ന് സെറ്റ് തീർക്കുന്നതിന് മുൻപ് ആരും ഒന്നും കഴിക്കാൻ പാടില്ല. എന്റെ പൊന്നു, ഒന്നും കഴിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഗാർഡനിൽ പോകണ്ടെന്നല്ല. പുറത്തു പോയാലും മൂന്ന് സെറ്റ് തീർക്കുന്നതിന് മുൻപ് ഒന്നും കഴിച്ചേക്കരുത്. ഉത്തരവ് ബ്രോ. മൂന്ന് സെറ്റ് പൂർത്തിയാക്കി. ഞാനും പൂർത്തിയാക്കി. അങ്ങനെ പറയല്ലേ. ശരി എന്നാ, ഇന്ന് മുതൽ സത്യം മാത്രമേ ഞാൻ പറയൂ. സത്യമല്ലാതെ ഞാൻ വേറൊന്നും പറയുകയുമില്ല. ഞാൻ മാഡത്തിനോട് ഈ സത്യം പറയാം, ഹണിയും ബണിയും മൂന്ന് സെറ്റ് പൂർത്തിയാക്കുന്നതിന് മുൻപ് നീ അവരെ പുറത്തേക്ക് അയച്ചു. പോപ്പട്ടെ, പിസ്സ കഴിക്കുന്നോ നീ? ആ, മൈക്രോ ഓവനിൽ വെച്ച് ഒരു മിനിറ്റ് ചൂടാക്കി എടുത്തോണ്ട് വാ. എടേ, താഴെ പോവാം, വാ. ഞങ്ങളതിന് ചത്തിട്ടില്ല. എന്താ നാശിപ്പിച്ചു മനുഷ്യനെ പണിയൊക്കെ? എന്റെ അമ്മോ, എന്തുവാണ് ഇത്? അത് പൊട്ടിപ്പോവല്ലോ. ഹായ് ഹണി. ഹായ് പൊന്നളിയ, അത് കിറ്റിക്കാ പറഞ്ഞത്? അത് എനിക്ക് മനസ്സിലായടേ. സോറി ഡാർലിംഗ്, കുറച്ച് ലേറ്റ് ആയി പോയി. നോ പ്രോബ്ലം, ഫിറ്റ്നസിന് വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ല. ലെറ്റ്സ് ഗോ, പാർട്ടി ടൈം. എടാ അളിയ, ഈ കിറ്റിയെ കാണുമ്പോ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒന്നും എന്തൊക്കെയോ. ഒരു കാര്യം പറയട്ടെ അളിയ, ആ കണ്ടം പൂച്ച കിറ്റിയോടൊപ്പം കറങ്ങുന്നത് അത്ര നല്ലതല്ല. അവനൊരു ബോഡി ബിൽഡർ ആയതുകൊണ്ട് അവക്കിട്ട് നല്ല ഇടി കൊടുക്കുമല്ലോ. നമുക്കും ബോഡി ബിൽഡർ ആവണം. എന്നിട്ട് ആ കണ്ടം പൂച്ചക്ക് നല്ല രണ്ടെണ്ണം കൊടുക്കണം.
അളിയാ, കണ്ടം പൂച്ചയ്ക്ക് വേണ്ടിയല്ല, കിറ്റിക്ക് വേണ്ടിയ ബോഡി ബിൽഡർ ആവണ്ടേ? പക്ഷേ കുഞ്ഞളിയ, നമ്മൾ എന്തിനാ കിറ്റിയെ തല്ലേണ്ടത്? പൊന്നളിയാ, തല്ലാൻ വേണ്ടിയല്ല, കിറ്റിക്ക് ബോഡി ബിൽഡർ ഭയങ്കര ഇഷ്ടമാ. നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. എന്താളിയാ? കൊച്ചളിയ, ഞാൻ നിന്നെ വിളിച്ചതല്ല, ഷൂ നാറുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്ത് ചെയ്യുവാ? ബോഡി ബിൽഡിംഗ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്താ മസിൽ കേറൂല, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കേ, തന്റെ ആരോഗ്യം നോക്ക്, 5 മിനിറ്റ് വ്യായാമം ചെയ്യുമ്പോ കുഴഞ്ഞു വീഴുന്ന ആളാ. എടാ കൊച്ചനെ, കോച്ച് ഗ്രൗണ്ടിലേക്ക് പോയെന്ന് വെച്ച് സെഞ്ചുറി അടിക്കാറില്ല, അദ്ദേഹം പറഞ്ഞു കൊടുക്കും. സെഞ്ചുറി അടിക്കുന്നത് ക്രിക്കറ്ററാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണ്ട, ബോഡി ബിൽഡിംഗ് ചെയ്യണ്ടേ? എടാ ദൈവം ബുദ്ധി തരുന്ന സമയത്ത് നീ എന്താ പഴംപൊരി കഴിക്കാൻ പോയിരുന്നോ? പറടാ. ദോ തത്തേ, താൻ ഞങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് പറഞ്ഞു തരുമോ? ആ, മിസ്റ്റർ ഇന്ത്യ എന്റെ ഒരു പഴയ കൂട്ടുകാരനാ, പെട്ടെന്നൊന്നും മസിൽ വെക്കില്ല, അതിനുവേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തോണ്ടിരുന്ന മസിൽ എങ്ങനെയാ വലുതാവുക? അല്ല, ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യണ്ടേ? എടാ മണ്ടന്മാരിലും മരവണ്ട, ഒന്നും മിണ്ടാതിരി, ഫോളോ മീ. എന്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാ, എന്താടാ ഇങ്ങോട്ട് പെട്ടത്? അത് പിന്നെ എന്റെ കൂട്ടുകാരിക്കൊന്ന് ബോഡി ബിൽഡർ ആവണം. ഇതൊന്നും എന്റെ ജിമ്മായിട്ട് വിചാരിച്ചാ മതി, നീ തുടങ്ങിക്കോ, ഞാൻ പോയി പാല് കുടിച്ചു വരാം. വേഗം തന്നെ തുടങ്ങിക്കോ, മേഡം ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വളരെയധികം സന്തോഷിക്കും. ഞങ്ങൾ ഇവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നതാ, തിന്നാൻ വേണ്ടി വന്നതല്ല. കലക്കി പൊളിച്ചു തിമിർത്തു, മൾട്ടിപർപ്പസ് ഡോഗ അല്ലേ? ഞാനൊരു ഐഡിയ പറയട്ടെ, നാളെ മുതൽ ജിമ്മിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഇവനെ വെച്ച് വീട്ടിൽ തന്നെ ചെയ്യാന്നേ. എന്തായി, വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞോ? പക്ഷെ മസിൽ മാത്രം വരുന്നില്ല. അതൊക്കെ വന്നോളൂ എന്റെ ഭായെ, 8-ാമത് മാസം വർക്കൗട്ട് ചെയ്താ മതേ. എന്താണ് 8-ാമത് മാസം? ചിലപ്പോ 1-2 വർഷം പിടിക്കും. എടാ പോപ്പട്ടെ, നേരത്തെ പറയാത്ത എന്താ? നിന്നെ ഞാൻ തോരം വെക്കടാ. കൊള്ളാലോമാരെ, എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ കൂട്ടുകാരനെ തല്ലാൻ നോക്കുകയാണോ? കൊച്ചളിയ, എക്സസൈസ് സംഭവം തന്നെയാ, മസിലൊക്കെ വന്നു. പൊന്നളിയ, അത് മസിലല്ല, ആ കള്ളത്തത്ത ഇടിച്ച് പദം വരുത്തിയതാ. എന്റെ സോർദാരെ, നമ്മുടെ കൊച്ചവന്മാരെ കണ്ടോ നീ? രണ്ടുപേർക്കും മസിലുകൾക്ക് കേറിയപ്പോ ആടി പൊളിയായിട്ടുണ്ട്. ഏ